ഡിഷ് വാഷിംഗ് പൗഡർ. ഡിഷ് വാഷ് പൗഡർ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ നമ്മൾ ഓരോന്നായി പഠിക്കാൻ പോകുന്നു. ഈ പാഠാവസാനം താഴെ പറയുന്നവ നിങ്ങൾ പഠിച്ചിരിക്കും. ഒന്ന്, എന്താണ് ഡിഷ് വാഷിംഗ് പൗഡർ? രണ്ട്, ഡിഷ് വാഷിംഗ് പൗഡർ നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? മൂന്ന്, ഡിഷ് വാഷിംഗ് പൗഡർ നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള ഘടകപദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? നാല്, ഡിജിറ്റൽ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നത് എങ്ങനെയാണ്? അഞ്ച്, ഫിസിക്കൽ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നത് എങ്ങനെയാണ്? ആറ്, ഡിഷ് വാഷ് പൗഡർ നിർമ്മിക്കുന്നതിന് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമായ നടപടികൾ ഏതൊക്കെയാണ്? വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഡിഷ് വാഷിംഗ് പൗഡർ. ഇത് സോപ്പിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്കിലും ഇതിന് പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണകളെയും അഴുക്കിനെയും നീക്കാൻ കഴിയും. നടപടി ഒന്ന്, ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും എടുത്തുവയ്ക്കുക. ഡിഷ് വാഷിംഗ് പൗഡർ നിർമ്മിക്കുന്നതിന് നാലോ അഞ്ചോ ബേസിനുകൾ, അരിപ്പ, ജാർ, വെയിങ് സ്കെയിൽ, കയ്യുറകൾ, മുഖംമൂടി, തവി, പരന്ന തവി എന്നീ വസ്തുക്കൾ ആവശ്യമുണ്ട്. ആസിഡ് സ്ലറി ഒഴിക്കുമ്പോൾ മുഖത്തും മറ്റും ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ ഒരു മുഖംമൂടി ധരിക്കണം. ആസിഡിന്റെ വായു ശ്വസിക്കരുത്. കൂടാതെ ആസിഡ് തുളുമ്പി വീണ് കിടക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. നടപടി രണ്ട്, ആവശ്യമുള്ള ഘടകപദാർത്ഥങ്ങൾ എല്ലാം എടുത്തുവയ്ക്കുക. 11 കിലോ ഡിഷ് വാഷിംഗ് പൗഡർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകപദാർത്ഥങ്ങൾ താഴെ പറയുന്നവയാണ്. സോഡ ആഷ് 600 ഗ്രാം, ആസിഡിന്റെ മിശ്രിതം 300 ഗ്രാം, സോഡിയം മെറ്റാ സിലിക്കേറ്റ് 50 ഗ്രാം, ബ്രൗൺ കാൽഷ്യേറ്റ് 10 കിലോഗ്രാം. ഡിഷ് വാഷ് പൗഡർ നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള ഘടകപദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഘടകപദാർത്ഥങ്ങളെ അളക്കേണ്ട സമയമായിരിക്കുന്നു. ആദ്യം തന്നെ വെയിങ് മെഷീൻ ഉപയോഗിച്ച് ആവശ്യം വേണ്ട ഘടകപദാർത്ഥങ്ങൾ അളന്നെടുക്കുക. ഉദാഹരണത്തിന്, 600 ഗ്രാം സോഡ ആഷ് അളക്കണമെന്നുണ്ടെന്ന് കരുതുക. അതിന് ആദ്യം തന്നെ ഒഴിഞ്ഞ പാത്രം വെയിങ് മെഷീനിൽ വയ്ക്കുക. വെയിങ് മെഷീൻ ഒഴിഞ്ഞ പാത്രത്തിന്റെ ഭാരം കാണിക്കും. അത് 400 ഗ്രാം ആണെന്ന് കരുതുക. ഇനി ടയർ സ്വിച്ച് അമർത്തുക. അപ്പോൾ സ്കെയിൽ താഴ്ന്ന് 0.0000 ഗ്രാം എന്ന് കാണിക്കും. ഇനി വെയിങ് മെഷീൻ 600 ഗ്രാം കാണിക്കുന്നതുവരെ സോഡ ആഷ് പാത്രത്തിൽ ഇടുക. ഇതുപോലെ അളന്ന് ആവശ്യമുള്ളത്രയും പദാർത്ഥം എടുക്കാവുന്നതാണ്. ടയർ സൗകര്യമില്ലാത്ത ഫിസിക്കൽ ബാലൻസിലാണ് അളക്കുന്നതെങ്കിൽ പാത്രത്തിന്റെ ഭാരവും കൂടി കണക്കിലെടുക്കണം. ഉദാഹരണത്തിന്, പാത്രത്തിന്റെ ഭാരം 400 ഗ്രാം ആണെന്നും നിങ്ങൾക്ക് 600 ഗ്രാം സോഡ ആഷ് വേണമെന്നും കരുതുക. ഈ അവസ്ഥയിൽ സ്കെയിലിൽ 1000 ഗ്രാം അളവ് കാണിക്കണം. പാത്രത്തിന്റെ 400 ഗ്രാമും പദാർത്ഥത്തിന്റെ 600 ഗ്രാമും കൂടിയാണ് 1000 ഗ്രാം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ഡിജിറ്റൽ വെയിങ് മെഷീൻ ആണ് ഉപയോഗിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളെയും അളന്ന് എടുത്ത് തയ്യാറാക്കി വയ്ക്കുക. നമുക്കിനി ഡിഷ് വാഷ് പൗഡർ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ 600 ഗ്രാം സോഡ ആഷ് വലിയൊരു ബേസിനിൽ ഇടുക. എന്നിട്ട് 300 ഗ്രാം ആസിഡ് സ്ലറി ബേസിലിട്ട് സ്കൂപ്പ് ഉപയോഗിച്ച് കുഴയ്ക്കുക.
കൂട്ടിക്കലർത്തുമ്പോൾ മിശ്രിതം കൂടുതലാകും. ആ സമയത്ത് ബ്രൗൺ കാൽഷ്യേറ്റ് മിശ്രിതത്തിന്റെ പകുതി, അതായത് 5 കിലോഗ്രാം എടുത്ത് മിശ്രിതത്തിൽ ചേർത്ത് കുഴയ്ക്കുക. എന്നിട്ട് ബ്രൗൺ കാൽഷ്യേറ്റിന്റെ മറുപകുതി, അതായത് 5 കിലോ വീണ്ടും ചേർക്കുക. എന്നിട്ട് 50 ഗ്രാം സോഡിയം മെറ്റാസിലിക്കേറ്റും മിശ്രിതത്തിൽ ചേർക്കുക. കൈകൊണ്ട് ഈ മിശ്രിതത്തിനെ വളരെ നന്നായി കുഴയ്ക്കുക. ഒരു അരിപ്പ ഉപയോഗിച്ച് മിശ്രിതത്തെ അരിക്കുക. ആവശ്യമുള്ളത്രയും അളന്നെടുത്ത് പൗഡർ പാക്കറ്റിൽ നിറയ്ക്കുക. ഇവിടെ നമ്മൾ 500 ഗ്രാം പൗഡറാണ് പാക്കറ്റിൽ നിറയ്ക്കുന്നത്. നമുക്കിനി നടപടികൾ അവലോകനം ചെയ്യാം. 1. ആദ്യം 600 ഗ്രാം സോഡ ആഷ് വലിയ പാത്രത്തിൽ ഇടുക. 2. ഈ മിക്സിംഗ് ബേസിനിൽ 300 ഗ്രാം ആസിഡ് സ്ലറി ഇട്ട് സ്കൂപ്പ് കൊണ്ട് ഇളക്കുക. 3. ഈ മിശ്രിതത്തിൽ 5 കിലോഗ്രാം ബ്രൗൺ കാൽഷ്യേറ്റ് ഇടുക. 4. നന്നായി കുഴയ്ക്കുക. 5. വീണ്ടും 5 കിലോഗ്രാം ബ്രൗൺ കാൽഷ്യേറ്റ് ഇട്ട് നന്നായി കുഴയ്ക്കുക. 6. ഈ മിശ്രിതത്തിൽ 50 ഗ്രാം സോഡിയം മെറ്റാസിലിക്കേറ്റ് ഇടുക. 7. ഈ പദാർത്ഥങ്ങളെ എല്ലാം കൈകൊണ്ട് നന്നായി കുഴയ്ക്കുക. 8. ഒരു അരിപ്പ ഉപയോഗിച്ച് മിശ്രിതത്തെ അരിക്കുക. 9. ആവശ്യമുള്ളത്രയും അളന്ന് പൗഡർ പാക്കറ്റിൽ നിറയ്ക്കുക. ജോലി നിർത്തി പോകുന്നതിന് മുൻപ് മേശ വൃത്തിയാക്കുക. ഡിഷ് വാഷ് പൗഡർ എന്താണെന്നും അത് നിർമ്മിക്കുന്നതിനാവശ്യമായ വസ്തുക്കളും ഘടകപദാർത്ഥങ്ങളും എന്തൊക്കെയാണെന്നും ഡിജിറ്റൽ ഫിസിക്കൽ വെയിം മെഷീനുകളിൽ എങ്ങനെയാണ് പദാർത്ഥങ്ങളെ അളക്കുന്നതെന്നും ക്രമാനുസൃതമായി ഡിഷ് വാഷ് പൗഡർ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിജയകരമായി 11 കിലോഗ്രാം ഡിഷ് വാഷ് പൗഡർ ഉണ്ടാക്കിക്കഴിഞ്ഞു. ഇതോടെ ഈ പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു. പഠനം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.